അരുതേ ആത്മഹത്യ അരുതേ എന്ന ഈ പ്രോഗ്രാമിലൂടെ പൗർവവിഷനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ലോകത്തിൽ മനുഷ്യൻ എന്തെല്ലാം എന്തെല്ലാമുണ്ടെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ തകർന്ന് തരിപ്പിടമായി എവിടെല്ലാം കടന്നുപോയാൽ രക്ഷ ലഭിക്കും സമാധാനം ലഭിക്കും ജീവിതത്തിൽ എവിടെ നിന്ന് പോയാൽ അല്പസമയം ഉറങ്ങാൻ കഴിയും എന്ന് മനസ്സിൽ ചിന്തിച്ച് ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരോട് പോയി എൻ്റെ മനസ്സിൻ്റെ വിഷമം ഒന്ന് തുറന്നു പറയും അടുത്ത് അടുത്ത അയൽവക്കത്തക്കാരനോട് ചെന്ന് പറയാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അതിനേക്കാളും പ്രശ്നത്തിലാണ് പാസ്റ്ററോട് പറയാൻ പോയാൽ മറ്റുള്ളവരറിഞ്ഞാൽ എന്തു ചെയ്യും അങ്ങനെ പല പല പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ എന്ന ഈ ലോകത്തിലുണ്ട് അവരുടെ അടുക്കലിലേക്ക് ഇറങ്ങിച്ചെന്ന് സദ്വർത്തുമാനമറിയിക്കുവാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെക്കുറിച്ച് പറയുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം നശിപ്പിച്ച് കളയരുത് എന്ന കൂടി കേരളത്തിൽ കഴിഞ്ഞ നാലു വർഷക്കാലമായി ഞങ്ങൾ ആത്മഹത്യക്കെതിരെയുള്ള പ്രബോധന പരമ്പര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവനാമ മഹത്വത്തിന് പറയട്ടെ ജീവിതത്തിൽ കയറ് മേടിച്ച് വെച്ചവർ വിഷം മേടിച്ച് വെച്ചവർ എന്തിന് കോടീശ്വരന്മാരായ ആൾക്കാർ എല്ലാമുണ്ട് പക്ഷേ സമാധാനമില്ല എത്രയോ പേർ ഞങ്ങളുടെ ഇടുക്കിലേക്ക് ഓടിയെത്തി അവർക്കൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളിപ്പോൾ ഈ ഒരവസ്ഥയിലായിരിക്കാം കടന്നുപോകുന്നത് ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതം വിലയുള്ളതാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എൻ്റെ ജീവിതത്തിന് എന്ത് വിലയാണുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ വേണ്ട എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട പിന്നെ എന്തിനാണ് വില എവിടെയാണ് എനിക്ക് വിലയുള്ളത് ആർക്കും എന്നെ വേണ്ട ഈ ജീവിതം നശിപ്പിച്ച് കളയാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പ്രിയ സുഹൃത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ വിലയുള്ളതാക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യബന്ധങ്ങളല്ല ഈ ലോകത്തിലെ ആരുമല്ല നിങ്ങളെ വിലയുണ്ടാക്കുന്നത് നിങ്ങളുടെ ജീവൻ്റെ ഉടയവനായ ദൈവമാണ് ആ ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിന് വില നൽകുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വില എന്ന് പറയുന്നത് കേരളം ഈ കേവലം ഈ ലോകത്തിൽ എഴുപതോ എൺപതോ വർഷം നമ്മൾ ജീവിച്ച് അവസാനിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു വിലയുമില്ല പ്രിയ സുഹൃത്തെ ഒരു നിത്യ ജീവിതം നമുക്കുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നു കഴിഞ്ഞു ഇതോടുകൂടി അവസാനിക്കുന്നു അടുത്ത സ്റ്റെപ്പ് ഞാൻ രക്ഷപ്പെടുകയാണ് എനിക്കിതിൽ നിന്ന് ഓടി ഒളിക്കാൻ കഴിയുമല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചു കൊണ്ടാണ് സൂയിസൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല നിങ്ങളുടെ ജീവിതം അവിടെ തുടങ്ങുകയാണ് വലിയൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു ജീവിതം ആരംഭിക്കുകയാണ് ആ ജീവിതമാണ് നി നിത്യ ജീവിതം എന്ന് പറയുന്നത് ആ നിത്യ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്ത് ഒരു മനുഷ്യൻ അവസാനിപ്പിക്കുന്നുവെങ്കിൽ അവനൊരു കാര്യം ചിന്തിച്ചുകൊള്ളുക മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറത്തൊരു വലിയ ജീവിതമുണ്ട് അതാണ് നമ്മളെ വിലയുള്ളതാക്കുന്നത് അതാണ് മനുഷ്യനായ നമുക്ക് വിലയുള്ളത് അല്ലെങ്കിൽ എഴുപത് വർഷം കൊണ്ട് ജീവിച്ച് മരിക്കുന്ന നമുക്ക് നമുക്കെന്ത് വിലയാണുള്ളത് നമുക്കൊരു വിലയുമില്ല ഞങ്ങളിങ്ങനെ പ്രസംഗിക്കാൻ വരുത്തില്ല ഈ പവർ വിഷൻ എന്ന ചാനലിൽ കൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു എഴുപത് വർഷം കൊണ്ട് ജീവിച്ചു മരിക്കുമെന്നെങ്കിൽ എന്തിനാണ് ഈ വചനത്തിൻ്റെ ആവശ്യകത ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട് അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് പക്ഷേ ഈ ലോകത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളെയും ഓവർകം ചെയ്യണം എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് ഞങ്ങൾ കഴിഞ്ഞ മൂന്നാല് വർഷമായി നടത്തിയ പല കൗൺസിലിങ്ങുകളിൽ പല വ്യക്തികളും ഞങ്ങളുടെ എടുക്കുവന്നു പല പല തലത്തിലുള്ളവർ അവരിൽ നിന്ന് ലഭിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും ആത്മഹത്യ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു മനുഷ്യലേക്ക് കടന്നു പിടിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ആത്മഹത്യ പ്രവണത കൊണ്ട് പെട്ടെന്നൊരു നിമിഷം ദേഷ്യം വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് ആത്മഹത്യ തീരുമാനിച്ചത് ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരറ്റത്തുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് പതിനഞ്ച് മിനിറ്റ് കൂട്ടുകാരിയെ മൊത്തം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ പെട്ടെന്ന് കയറി വന്നിട്ട് കൊച്ചിൻ്റെ തലക്കൊരു കൊടുത്തു തുടങ്ങി നീ പോയി പഠിക്കടി നാണമില്ല എന്നിരിക്കും ടി വി കാണാമെന്ന് പറഞ്ഞ് അടിച്ചവളെ ഓടിച്ചു പക്ഷേ അവിടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു കൂട്ടുകാർ വീട്ടിൽ പോയി പക്ഷേ ഈ കുട്ടി വീടിനകത്ത് കയറി അമ്മയുടെ സാരിത്തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചു നോക്കിക്കേ ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ വെറും ടെൻ മിനിറ്റ് കൊണ്ട് ഒരു കുട്ടി ജീവിതം അവസാനിപ്പിച്ചു കണ്ടോ പെട്ടെന്നുണ്ടാകുന്ന ആത്മഹത്യകൾ ഇത് മറ്റ് പല രീതിയിലുണ്ടാകാം ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അപമാനം ഇതിലെല്ലാം ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട് അതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു രോഗമല്ല ആത്മഹത്യ പ്രവണത ഒരു രോഗമല്ല അതൊരു മാനസിക രോഗമല്ല അതെങ്ങനെ തെളിയിക്കാൻ പറ്റും ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു വ്യക്തിയെ നിങ്ങൾ എത്ര കൗൺസലിങ് നടത്തിയാലും അദ്ദേഹം ആത്മഹത്യ വിട്ടിറങ്ങണമെന്നില്ല അദ്ദേഹത്തെ കൊണ്ടുവന്നൊരു മുറിയിൽ അടച്ചിട്ടെന്ന് വിചാരിച്ചോ മൂന്ന് മാസം ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു വ്യക്തിയെ മൂന്ന് മാസം അടച്ചിട്ട് അവനെ തുറന്നു വിടുമ്പോൾ അവൻ റെയിൽവേ ട്രാക്കിലേക്ക് പോകും അതിൻ്റെ അർത്ഥം അടച്ചിട്ടതുകൊണ്ടോ കൗൺസലിങ് നടത്തിയത് കൊണ്ടോ അവനെ ആത്മഹത്യയെന്ന് പുറകോട്ട് കൊണ്ടുവരാൻ കഴിയത്തില്ല ആത്മഹത്യയുടെ വിവിധ വശങ്ങളുണ്ട് അതിൽ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുക ജീവിക്കേണ്ട മനുഷ്യനെ ദൈവത്തിന് വേണ്ടി തിരിയേണ്ട മനുഷ്യനെ ദൈവത്തിന് വേണ്ടി ആദായപ്പെടേണ്ട മനുഷ്യനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒറ്റ ഒരാടെ ചിന്തയാണ് ആരുടെ ചിന്ത എന്ന് അറിയാമോ ചിന്തയാണ് അവൻ അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും അവരുന്നത് അതിൻ്റെ അർത്ഥം പിശാജ് അത്രത്തോളം വ്യക്തികളെ കടന്നു പിടിച്ച് ഇല്ലാതാക്കാൻ പറ്റുമോ അത്രത്തോളം വ്യക്തികളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വ്യത്യസ്തമായ മാർഗത്തിൽ കൂടെ അതിലൊരു മാർഗമാണ് സൂസൈഡ് ആത്മഹത്യ എന്നുള്ളത് അത് വിവിധ രീതിയിൽ നമ്മളിലേക്ക് വരുന്നതേ ഉള്ളൂ ഒന്നീ ചിലപ്പോൾ കടഭാരമായിരിക്കാം അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിൽ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മാനസിക നില തകർന്നിട്ടായിരിക്കാം പല രീതിയിൽ ഒരു മനുഷ്യരേക്ക് വന്നിട്ട് ആ മനുഷ്യൻ പെട്ടെന്ന് ആ ശക്തിക്ക് അടിമപ്പെടുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ കടന്നു വരുമ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരത്തില്ലേ നമ്മൾ പെട്ടെന്ന് പുറമോട്ട് മാറി മാറി നിൽക്കും ആ എഞ്ചിൻ കടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം ആ എഞ്ചിൻ നമ്മളെ ഇടിക്കത്തില്ല അതിനുള്ള സ്പേസ് ഉണ്ട് എന്നാൽ പോലും ആ എഞ്ചിൻ്റെ പവർ ആ എഞ്ചിൻ്റെ ഫേസ് കാണുമ്പോൾ നമ്മൾ പുറമോട്ട് മാറും പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ ഒരു മനുഷ്യൻ ചീറിപ്പാഞ്ഞ് വരുന്ന ട്രെയിൻ്റെ മുന്നിൽ തലവെച്ചെങ്ങനാണ് കിടക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് സ്വന്തം കൈയും കഴുത്തും കട്ട് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ അർത്ഥം അവനല്ല ചെയ്യുന്നത് അവൻ്റെ പുറകിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ഈ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കൾ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ നിങ്ങൾക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ശരിയാ കേട്ടോ എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നില്ല എന്നാൽ ചില സമയത്തെ തോന്നത്തുള്ളൂ ഞങ്ങളെ ഒരു ദിവസം ഞങ്ങളെടുക്കൽ ഒരു പ്രിയ സഹോദരി ഞങ്ങളെ വിളിച്ചു ആ സഹോദരി ഞങ്ങളോട് ഞങ്ങളിപ്പോഴാണ് പറഞ്ഞത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ മുന്നിൽ കറങ്ങുന്ന ഫാനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇരുന്ന് ആരാണ്ടെന്നോട് പറയാം നീ ചത്തുകള ഈ ഫാനിൽ തൂങ്ങി ചത്തുകളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ ഹസ്ബൻഡ് നിൻ്റെ ഡെഡ് ബോഡി തൂങ്ങിക്കിടക്കുന്ന കാണട്ടെ നീ ചത്തുകള നിന്നെ ആർക്കും വേണ്ട ഓക്കേ ആ ജോലിക്ക് ഒരു കുഴപ്പമില്ല വണ്ടി ഓടിച്ചു വരുമ്പോൾ കുഴപ്പമില്ല പക്ഷേ കട്ടിലെ കിടക്കുന്ന ഫാൻ കാണുമ്പോൾ ആരോ പറയുന്നു ചത്തുകളാ നിന്നെ ആർക്കും വേണ്ട ആരാണ് ഈ പറയുന്നത് ഈ പറയുന്ന വ്യക്തിയാണ് വിഷയം ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ലോകം മുഴുവൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പൈശാജ്യ മണ്ഡലത്തിൻ്റെ വിവിധ തലങ്ങളാണ് അതിലൊന്നു മാത്രമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു രോഗമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അങ്ങനെ ആരെങ്കിൽ ഏതെങ്കിലും വലിയ മെഡിക്കൽ കോളേജിലെ വലിയ ഹൈ ഡിഗ്രിയുള്ള ഡോക്ടർമാരെ കൊണ്ട് നമുക്ക് പരിഹരിക്കാമായിരുന്നു കേരളത്തിൽ ഇത്രത്തോളം ആത്മഹത്യ കൂടത്തില്ലായിരുന്നു ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള സംസ്ഥാനം കേരളമാണ് കേരളമാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള സംസ്ഥാനം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ വാർത്താ സമ്മേളനം രണ്ടായിരത്തി പതിനേഴ് കണക്ക് വാർത്താ സമ്മേളനത്തിൽ സഖാവ് പിണറായി വിജയൻ സാർ പുറത്തുവിട്ട് നിങ്ങൾ കേട്ട് കാണുമല്ലോ പന്തിരായിരത്തി തൊള്ളായിരം പേരാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലയളവ് ഇന്നലെ ഒറ്റ വർഷത്തിൽ ആത്മഹത്യ ചെയ്തത് ഞങ്ങളുടെ പ്രവർത്തന ഫലമായി അത് പിന്നീട് എണ്ണായിരത്തോളമായി മാറി അതിനുശേഷം വീണ്ടും വീണ്ടും ഈ വർഷം ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മുന്നോട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാറുമാസമായിട്ട് ആത്മഹത്യ നിരക്ക് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം മനുഷ്യർ സമാധാനമില്ലാതെ നിരാശരായി മാറിക്കൊണ്ടിരിക്കുന്നു അവർക്കൊരു കൈത്താങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചാടിക്കയറും പക്ഷേ ആ കൈത്താങ് കൊടുക്കാൻ ആരുമില്ല അവർ ചെല്ലുന്ന സ്ഥലങ്ങൾ വല്ലാത്ത സ്ഥലങ്ങളായി മാറുകയാണ് അവർ ഒരാളോട് പറയുമ്പോൾ അവർ അതിനേക്കാളും പ്രശ്നത്തിലാണ് അവർക്ക് നല്ലൊരു സ്വത്വർധ്വാനം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പവർ പവർവിഷിൽ കൂടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം വിലപ്പെട്ട ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ച് കളയരുത് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു ഈ ലോകത്തിൽ ആരും നിങ്ങൾക്ക് വില തരുന്നില്ലെങ്കിലും പക്ഷേ നിങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവം സർവശക്തനായ ദൈവം നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട് നിങ്ങളുടെ ഏത് പ്രശ്നമായിക്കോട്ടെ ആ പ്രശ്നത്തിൻ്റെ വലിപ്പം എത്രയാണോ അതിനേക്കാളും വലിയവനാണ് സ്നേഹിക്കുന്ന ദൈവം ഞാൻ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ് എൻ്റെ ടെസ്റ്റ് മണി നിങ്ങൾ പർവീഷ് കൂടെ കേട്ട് കാണും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ സകലവും തകർന്ന് കടം കയറിയ ഒരു ബിസിനസ്സുകാരനായ ഞാൻ ദുബൈ പട്ടണത്തിൽ ബിസിനസ് ചെയ്തു ദീർഘവർഷങ്ങൾ എല്ലാം തകർന്ന് അവിടുത്തെ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇനി ഒരിക്കലും കയറുക കരകയറുകയില്ലെന്ന് പറഞ്ഞ് ജീവിതത്തിലെല്ലാം അസ്തപിച്ച കാലത്ത് അവിടെ നിന്ന് എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ കണ്ടെത്തി അന്നൊരു കാര്യം തീരുമാനമെടുത്തു എന്നെ രക്ഷിച്ച യേശു മരണത്തിൽ നിന്ന് എന്നെ പിടിപ്പിച്ചെങ്കിൽ അനേകായിരങ്ങൾക്ക് ഞാനൊരു സന്തോഷമായി മാറണമെന്ന് പറഞ്ഞ് ഈ കൊച്ചു കേരളത്തിലേക്ക് വന്ന് എന്റെ കൂട്ടു സഹോദരങ്ങളോട് തെരുക്കോളിൽ നിന്ന് പ്രസംഗിച്ച് അനേകരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിഞ്ഞ ഈ മൂന്നര നാല് വർഷമായി സർവശക്തനായ ദൈവം ഇടയാക്കി അതിൽ ഞാനിപ്പോൾ സന്തോഷവാനാണ് എന്തറിയാമോ അനേകരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരുവാൻ കഴിഞ്ഞു എങ്ങനെയാണ് ഞങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല ഞങ്ങളുടെ പ്രാപ്തിയോ കൗൺസലിംഗിൻ്റെ പവറല്ല പിന്നെയോ സർവ്വശക്തനായ ദൈവത്തിൻ്റെ ശക്തിയാകട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട് അതിനേക്കാളും വലിയൊരു ശക്തിയാണ് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ശക്തി ആ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ആ നാമത്തിൽ കൽപ്പിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ മാറിപ്പോകും ഒരു ദിവസം ഞടൂര് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാതാവും പിതാവും ഓടി വന്നു ആ മാതാവ് എന്നെ കയട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്തിനാ കരഞ്ഞെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ ആ മാതാവിൻ്റെ ഒരു മകൻ ഡൽഹിയിലാണ് ഒരു മകൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയി എവിടെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഈ മൂത്ത മകനും കുടുംബവും ഈ മാതാവിനെയും പിതാവിനെയും നോക്കാറില്ല അവരിവരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വീടില്ല ഇവർ വാടക വീട് മാറിക്കിടക്കുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഇവർ ജീവിക്കുന്നത് ഇളയ മോൻ മോനെവിടാന്ന് പോലും അറിയത്തില്ല ആ വളരെ നിരാശരായ ഞങ്ങൾ ആത്മഹത്യ എന്നുള്ള ബോർഡും വെച്ചോണ്ട് അടൂർ ടൗണി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രസംഗം കഴിഞ്ഞോണ്ടെ ഓടി വന്ന ഈ മാതാവിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എന്താ അമ്മച്ച് കരയുന്നത് മോനെ ഇത് കണ്ടോ ഈ വായ് ബായിലോട്ട് നോക്കിക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു റോൾ കയറ് ഒരു റൗണ്ട് കയർ കൈകത്ത് വെച്ചിരിക്കുന്നു ഞാൻ അമ്മ അമ്മച്ചത് ഞാനും അച്ഛാനും കൂടെ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ പോകും അമ്മേ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കയറും മേടിച്ച് വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ആണ് ആത്മഹത്യ അരുതുന്ന ഫ്ലെക്സ് ഒരു വണ്ടി ഇവിടെ കടന്ന് നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കേൾക്കാൻ തുടങ്ങിയത് ഞങ്ങൾക്ക് പോകേണ്ട ബസ് പോയി രണ്ടാമത്തെ ബസ്സും പോയി എന്നിട്ട് ഞങ്ങൾ നിന്ന് എന്തറിയാമോ ഇത് കഴിഞ്ഞിട്ട് മോൻ്റെ എടുക്ക വന്നൊന്ന് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്മച്ചി നിങ്ങളുടെ വിഷയം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാനത് ചോദിക്കുന്നുമില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ നിങ്ങൾ നിർത്തിയത് സർവശക്തനായ ദൈവമാ അങ്ങനെയാണ് ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഇന്ന് രാത്രി മറുപടി അകട്ടോ കയർ കളഞ്ഞേക്കാൻ പറഞ്ഞു അവരപ്പം തന്നെ എൻ്റെ മുന്നിൽ വെച്ച കയറെടുത്ത് കളഞ്ഞിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ ഒരു വീട്ടിൽ പോയി എൻ്റെ നമ്പർ എൻ്റെ കാർഡിൽ ഞാൻ കൊടുത്തു പിറ്റേ ദിവസം അവരെന്നെ വിളിച്ച് നിങ്ങൾക്കറിയാമോ പതിനാല് വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഇളയ മകനുണ്ടല്ലോ ചിന്തിക്കാൻ വയ്യാത്ത അവസ്ഥയിലായി മാറ്റപ്പെട്ടവൻ നല്ല ഭയങ്കര ബിസിനസ്സുകാരനായ ഒരു മനുഷ്യനായി മാറ്റപ്പെട്ടിരുന്നു അവൻ ഈ അപ്പനോടും അമ്മയോടും ദേഷ്യം കൊണ്ട് ഏകദേശം പതിനാല് വർഷമായിട്ട് ഈ അപ്പനെ അമ്മ വിളിച്ചിട്ടില്ല പക്ഷേ സർവ്വശക്തനായ ദൈവം അന്ന് രാത്രി ആ ഇളയ മകനെ കൊണ്ട് വിളിപ്പിച്ചു ഒന്നുമില്ലാതെ ആരുമില്ല അത് കിടന്ന ആ അപ്പച്ചനെ അമ്മച്ച് ആ മോൻ വാരിക്കുകൊണ്ട് എങ്ങോട്ടാണ് കൊണ്ടുവന്നറിയാ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച കാര്യമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം മാത്രമാ നൂറ് കണക്കിന് നൂറ് കണക്കിന് അനുഭവങ്ങളുണ്ട് ഒരു കാര്യം പറയട്ടെ ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നു സർവശക്തനായ ദൈവത്തിന് ഒന്നും ഒരു വിഷയമല്ല നിങ്ങൾ യേശുവിൻ്റെ മുന്നിൽ മുട്ടുമടക്കി ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി യേശുവേ ഞാൻ എല്ലാത്തിലും തോറ്റു അതാണ് നമ്മുടെ വിഷയം നമ്മൾ തോറ്റെന്ന് സമ്മതിക്കത്തില്ല മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ തോൽവി സമ്മതിക്കത്തില്ല തോൽവി സമ്മതിക്കാൻ റെഡിയാണോ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി നിങ്ങൾ പറ യേശുവേ ഞാൻ തോറ്റു ഞാൻ പരിശ്രമിക്കാമെന്നെല്ലാം പരിശ്രമിച്ചു ഞാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഇനി അവിടുന്ന് മാത്രമേ ഉള്ളൂ ആശ്രയം ഞാൻ അങ്ങിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ എന്നൊന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറും സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതം വിലപ്പെട്ട ജീവിതമാ അരുതേ ആത്മഹത്യ അരുതേ ഇതൊന്നിനും പരിഹാരമല്ല കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട ജീവിതത്തെ നിങ്ങൾ നിത്യ നരകത്തിന് ഓകരക്കേരാക്കുകയാണ് ഇത് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇല്ല കഴിഞ്ഞു അതോടുകൂടി എല്ലാം തീർന്നു ഇല്ല സുഹൃത്തെ അതിനുശേഷം വലിയൊരു ജീവിതം അവസാനിക്കുക ആരംഭിക്കുകയാണ് അത് നിത്യ ദണ്ഡലത്തിലേക്ക് പോകരുത് അത് നിത്യ സ്വർഗത്തിലേക്ക് മാറണം അതാണ് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു ഇതൊരു രോഗമല്ല കേട്ടോ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടും കാര്യമില്ല നിങ്ങളെ മനോരോഗാശ്വത അടച്ചിട്ടിട്ട് കാര്യമില്ല കേട്ടോ എന്തുകൊണ്ട് രോഗമല്ല എന്ന് ഞങ്ങൾ പറയുന്നു വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു യോഗനാങ്ങിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിലെ ഒന്നാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അവിടെയാണ് വിഷയം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കലക്കമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തെ കലക്കും അവൻ്റെ കുടുംബത്തെ കലക്കും അവൻ സമൂഹത്തിൽ കലങ്ങാൻ തുടങ്ങും അവൻ്റെ ജോലി മണ്ഡലത്തിൽ കലങ്ങാൻ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്കം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നും തെളിയത്തില്ല ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല തകർന്നിരിക്കുന്നൊരവസ്ഥയിലേക്ക് വരും കർത്താവ് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കലങ്ങിപ്പോകരുത് നിങ്ങൾ കലങ്ങിപ്പോകരുത് എൻ്റെ അർത്ഥം എന്തറിയാമോ നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയം കലങ്ങിയാൽ ജീവിതം കലങ്ങും ഈ കലക്കത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ലോകത്തിലെ ഒരു മെഡിക്കൽ സയൻസിനോ ശാസ്ത്രത്തിനോ കഴിയത്തില്ല അങ്ങനാണെങ്കിൽ അടുത്ത സെൻറ്റൻസ് അവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വ ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിൽ വിശ്വസിപ്പിൻ ദൈവത്തിൽ വിശ്വസിക്കണം യേശു പറയാണ് എന്നിൽ വിശ്വസിപ്പിൻ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുക്കലേ കോടിയെത്തുക അതല്ലാതെ വേറെ വഴിയില്ല ഹൃദയത്തിൻ്റെ കലക്കമാണ് ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് എത്തുന്ന ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് തകർന്നു തരിപ്പടമായി കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും മാതാപിതാക്കളെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടും ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടും ഭർത്താവിനെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള സകല കഴിവുകളും ഫ്രീസ് ചെയ്യപ്പെടും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചിന്ത എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക നമ്മൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാർ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഓർക്കാതെ ജീവിതം അവസാനിപ്പിച്ചു എത്രയോ പ്രിയ സഹോദരന്മാർ ഭാര്യയും കുഞ്ഞുങ്ങളെങ്ങനെ ജീവിക്കുന്നുവെന്ന് ഓർക്കാതെ ജീവിതം അവസാനിപ്പിച്ചു അതിൻ്റെയൊക്കെ അർത്ഥം എന്നറിയാമോ അവരെ കുറ്റം നിങ്ങൾ പറയരുത് അവർ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല അവർക്ക് മറ്റുള്ളവരെക്കുറിച്ച് സ്നേഹിക്കാനോ ആ സ്നേഹമെന്തെന്ന ഒന്നും തിരിച്ചറിയത്തില്ല അവർ ടോട്ടലി ഫ്രീസ് ചെയ്യപ്പെടുകയാണ് എങ്ങനാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ അങ്ങനൊരവസ്ഥയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയസുഹൃത്തെ ദൈവസിലേക്ക് ഓടിവ ഇന്ന് പകൽക്കാലം ഈ സമയത്തെന്നെ കേൾക്കുന്നവർ യേശുവേ ഞാൻ തകർന്നിരിക്കുന്ന അവസ്ഥയാണ് എന്നെ രക്ഷിക്കണമേ എന്ന് നിങ്ങളൊന്ന് വിളിച്ചു പറയാൻ തയ്യാറാണെങ്കിൽ യേശു കർത്താവ് നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ തകർന്നിരിക്കുന്ന ഹൃദയത്തെ പണിയുന്നു ഇന്ന് തന്നെ നാളെ അല്ല കേട്ടോ ഇന്ന് പണിയും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് ഹൃദയത്തെ കറച്ചൂടെ പനിട ഫലമാണ് ഒരു മനുഷ്യൻ നിരാശയുടെ അടിത്തട്ടിലേക്ക് പോയി ജീവിതം അവസാനിപ്പിക്കുന്നത് പ്രിയ സുഹൃത്തെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു എന്നെ ആരും സ്നേഹിക്കുന്നില്ല എല്ലാവരും എന്നെ കൈവിളിഞ്ഞു എല്ലാവരും എന്നെ ഉപയോഗിച്ചു എല്ലാവരും എന്നെ എന്നെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു ഇപ്പോൾ എന്നെ ആരും കൈവിടുന്ന ആരും എല്ലാവരും ഇതിനെ ഉപേക്ഷിച്ചു ഞാൻ നിങ്ങളുടെ സുഹൃത്തെ പറയട്ടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും മഹത്വകരമായ ഒരു വാഗ്ദാനമുണ്ട് എന്നതറിയാമോ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഒരു നാളും ഉപേക്ഷിക്കില്ല ലോകത്തിൽ ആരും ഈ ഒരു വാഗ്ദാനം പറഞ്ഞിട്ടില്ല കേട്ടോ ആരും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മാതാവിനോ പിതാവിനോ നിങ്ങളെക്കുറിച്ച് ഇങ്ങനൊരു വാഗ്ദാനം തരുവാൻ കഴിയത്തില്ല പിന്നെയോ സർവശക്തനായ ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അതൊരു അർത്ഥം എന്നറിയാമോ ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുന്ന എഴുപതോ എൺപതോ വർഷം മാത്രമല്ല പിന്നെയോ സ്വർഗരാജ്യത്തിലും ഞാൻ നിങ്ങളൊരു കൂടെയുണ്ട് ഇത്ര വലിയ വാക്തത്വം ആര് തന്നിട്ടുണ്ട് ഏത് നേതാവ് തന്നിട്ടുണ്ട് ആർക്കും തരാൻ കഴിയത്തില്ല അങ്ങനാണെങ്കിൽ നിങ്ങളുടെ നിരാശകൾ മാറിപ്പോകട്ടെ സുഹൃത്തെ നിങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് പകൽക്കാലം മാറുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണോ അതിനേക്കാളൊക്കെ വലിയവന നമ്മുടെ കർത്താവ് അങ്ങനെയാണ് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക യേശുവേ ഞാൻ തെറ്റ് സമ്മതിക്കുന്നു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ ഒരിക്കലും മനുഷ്യൻ തെറ്റ് സമ്മതിക്കത്തില്ല അവനൊന്നു പോ തോക്കുമ്പോൾ വേറെ നിലയ്ക്ക് ചാടി കയറും വേറെ തോക്കുമ്പോൾ വേറെ നിലയ്ക്ക് പോകും ഒരിക്കലും മനുഷ്യൻ തെറ്റു സമ്മതിക്കത്തില്ല തെറ്റ് സമ്മതിക്കാൻ തയ്യാറാണോ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ മുറിയിൽ ഇറങ്ങി വരും യേശു കർത്താവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും ഞാൻ തോറ്റു നിങ്ങളുടെ കാര്യം ഒരു കാര്യം ചോദിച്ചു നോക്കിക്കേ ലോകത്തുള്ള എല്ലാ പ്രൊഫഷൻസും എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സും പൈലറ്റ്സ് മറ്റേത് ആയിക്കോട്ടെ സകലരും പറയുന്നു ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങൾ തോക്കത്തില്ല ഞങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സകല പ്രൊഫഷൻസും പറയുമ്പോൾ പക്ഷേ ഒറ്റ പ്രൊഫഷൻ മാത്രം ആരെന്നറിയാമോ ഡോക്ടേഴ്സ് നിങ്ങൾ ചിന്തിച്ചിരിക്കും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങൾ തോറ്റു എപ്പോഴാണ് പറയുന്ന അറിയാമോ ഐ സിയു റൂമിൽ എല്ലാം തകർന്ന് ഒരു മനുഷ്യൻ കിടക്കുമ്പോൾ അവസാനം അവന് ശ്വാസം മാത്രമേ ഉള്ളൂ ഒരു രക്ഷയുമില്ല മെഡിക്കേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അവസാനം അവരിറങ്ങി വന്ന് എന്നോട് പറയുന്ന അറിയാമോ ഞങ്ങൾ തോറ്റു കഴിഞ്ഞു സോറി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊള്ളുക ലോകത്തിലെ വേറെ ഒരു പ്രൊഫഷനെ സംബന്ധിക്കത്തില്ല ഞങ്ങൾ തോറ്റെന്ന് പക്ഷേ എം ബി ബി എസ് പഠിച്ച ഡോക്ടേഴ്സ് പറയും ഞങ്ങൾ തോറ്റു സർവ്വശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊടുക്കുക അതിൻ്റെ അർത്ഥം എന്നറിയാമോ ഈ ലോകത്തിൽ എല്ലാവരും തോക്കും എല്ലാ പ്രൊഫഷൻസും തോക്കും നിങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാം തോറ്റു പിന്മാറും പക്ഷെ ഒരു കാര്യമുണ്ട് സർവ്വശക്തനായ ദൈവത്തിനെ നിങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ അവിടം നിങ്ങൾ ജയിച്ചെഴുന്നേൽക്കുവാടേ തരും അതിന് ദൈവത്തിന് വേണ്ടി ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ പറയുക കർത്താവേ ഞാൻ തോറ്റു ഞാൻ തോറ്റു കർത്താവേ ഞാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സൊല്യൂഷൻസ് നോക്കി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തു പക്ഷേ ഞാൻ എന്ന് നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം അയക്കും നിങ്ങളൊന്നും വഴി പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾ വഴിപെട്ട് കൊടുക്കേണ്ട നിങ്ങളെ ദൈവത്തൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക് ദൈവമേ എൻ്റെ വിഷയത്തിന് മറുപടി അയക്കണമേ ഞാൻ രോഗിയാണ് മാറാൻ രോഗിയാണ് എനിക്ക് ഭീമമായ കടബാധ്യതയുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഭീമമായ കടബാധ്യതയായി ജയിലിൽ അടയ്ക്കപ്പെട്ടുവെങ്കിലും ഞാനൊരു കാര്യം ഞാൻ അവിടും ദൈവത്തോട് പ്രാർത്ഥിച്ചു സർവശക്തനായ ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ ആ ദൈവസനിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു ഞാൻ തോറ്റെന്ന് സമ്മതിച്ച ഒരു ചരിത്ര സംഭവമായിരുന്നു ജയിൽ കത്ത് വെച്ച് ഒരിക്കലും ഞാൻ തോൽക്കാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല ഒന്നിനു വേണ്ടി മാറുമ്പോൾ മറ്റൊന്ന് ഞാൻ ചെയ്യുമായിരുന്നു വേറെ വഴി നോക്കുമ്പോൾ അടുത്ത വഴി ഞാൻ നോക്കുമായിരുന്നു പക്ഷേ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ തോറ്റു അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഞാൻ തോറ്റു കർത്താവേ ഞാൻ സമ്മതിക്കുന്നു കർത്താവേ അന്ന് ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെട്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിക്കരുത് അരുതേ ആത്മഹത്യ അരുതേ എന്ന് വിളിച്ചു പറയാനുള്ള കാര്യം നിങ്ങളുടെ ജീവിതം ഒന്ന് വിലപ്പെട്ട ജീവിതമാണ് അതുമാത്രമല്ല നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണം പ്രിയ സുഹൃത്തെ നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണം സുഹൃത്തെ നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവന് വേണം സുഹൃത്തെ നിങ്ങളെ സമൂഹത്തിന് വേണം പ്രിയ സുഹൃത്തെ ഒരിക്കലും നിങ്ങൾ നശിപ്പിച്ച് കളയരുത് നിങ്ങളുടെ ജീവിതം വിലയുള്ള ജീവിതമാണ് അത് യേശുവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ യേശുവിലെ കേൾപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം വീര്യം പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇന്ന് പകൽക്കാലം മറുപടി അയക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ആയിക്കോട്ടെ ഏത് വിഷയം ആയിക്കോട്ടെ നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒരിക്കൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളിങ്ങനെ പബ്ലിക് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ടിപ്പ് ടോപ്പായി ഡ്രസ് ചെയ്യപ്പെട്ടൊരു മനുഷ്യൻ വേർത്ത് കുളിച്ച് ഓടി വന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു എനിക്കൊന്ന് സംസാരിക്കണം ഞാൻ പറഞ്ഞു എന്താ സുഹൃത്തെ ഞാൻ അവിടെ നിന്ന് മൈക്ക് വേറെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ആ മനുഷ്യരെ കൊണ്ട് മാറ്റി നിർത്തി സംസാരിച്ചു ഞാൻ വെച്ചാൽ എന്താ സുഹൃത്തെ എന്തു പറ്റി നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ആത്മഹത്യ അരുതേ ആത്മഹത്യ അരുതേ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാതിരിക്കുമോ എൻ്റെ പ്രസംഗങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു ഇവിടെ ആറ് മണിയാകുമ്പോൾ നേരെ ഇരട്ടും ഇവിടുത്തെ റെയിൽവേ ട്രാക്കിൻ്റെ മാറ മൂലയ്ക്ക് മാറി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ് നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാതിരിക്കുമോ നല്ലൊരു ചോദ്യമല്ലേ നമ്മൾ എഴുതി വെച്ചതുകൊണ്ടോ കൊണ്ടോ ഞങ്ങൾ ഞങ്ങൾ പ്രസംഗിച്ചതുകൊണ്ടോ നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കാതിരിക്കുമോ സുഹൃത്തെ അതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു യേശു കർത്താവിന് നിങ്ങളെ വേണം അതാണ് ഞങ്ങളുടെ വിഷയം ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല ഞങ്ങൾക്ക് നിങ്ങളെ ആത്മഹത്യ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ അടുക്കലില്ലെങ്കിലും യേശു നിങ്ങളുടെ അടുക്കലുണ്ട് നിങ്ങളായിരിക്കുന്ന മുറിയിലുണ്ട് നിങ്ങളൊറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി യേശുവേ എന്നെയൊന്ന് സ്പർശിക്കണമേ യേശുവേ എന്നെയൊന്ന് തൊടണമേ ഒറ്റ വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ യേശു കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളെ സമാധാനിപ്പിക്കും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേ